केंद्र संस्थान സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. केंद्र संस्थान सरकार कर्षक विरुद्ध नये परवूर् कर्षक कांग्रेस नियोजक मंडल कमिटी नेतृत्व संस्थान सरकार कर्षक सौजन्य नल्गिव वैद्युति मान बिल कतिषेधु इोबंध धर्ण एसी अंगं के पी धनपाल उद्घाटन ഇങ്ങനെ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കാർഷിക വൃത്തി എന്ന ഒരു ദുരിതത്തിലേക്കുള്ള വഴിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാർഷിക കടത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ബാങ്കുകൾ നടപടി നിർത്തി വെക്കുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ഭൂമി കൈയേറി കുത്തിയിടുന്നു. കാർഷിക ഭൂമിയുടെ നെഞ്ചത്താണ് ഈ കുറ്റി നടക്കുന്നത്. ആരോടും ചോദ്യമില്ല, അനുവാദമില്ല. കോമ്പൻസേഷൻ എന്താണ്, ഈ പദ്ധതി എന്താണ് എന്നുപോലും അറിയില്ല. ഓരോ മന്ത്രിമാരും ഓരോ പ്രസ്താവന ഇറക്കുന്നു. രാജ്യത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമി ഏക്കർ കണക്കിന് ഭൂമിയാണ് ഈ കേരളത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത്. അത് കർഷകരുടെ അനുവാദമില്ല, അവർക്ക് ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനമില്ല. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള കൃഷിമന്ത്രി പി പ്രസാദിന് സൗജന്യ വൈദ്യുതി വിതരണം മാറ്റുന്നതിനെതിരെയുള്ള ഉത്തരവ് റദ്ദാക്കി പഴയ രീതി തുടരണമെന്നുള്ള മെമ്മോറാണ്ടം സമർപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ഉണ്ണി, ഡേവിസ് പനക്കൽ, അനിൽ പുത്തൻവേലിക്കര, ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗം സുഗതൻ മാലിംഗര, ഡി സി സി ജനറൽ സെക്രട്ടറി കൊച്ചി ത്രേസ്യ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സുപ്രിയ ആശിസ് കുമാർ, കോട്ടക്കൽ ആന്റണി, ചേന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് സിൽവസ്റ്റർ, മധുലാൽ, ചിന്നമ്മ മാത്യു, നടരാജൻ, ഹാരുൺ, ഹരിദാസ് കെ പി എന്നിവർ പ്രസംഗിച്ചു. ധർണയിൽ എ ഐ സി സി മെമ്പറായ കെ പി ധനബാലനെ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ആദരിച്ചു. 25 വർഷം പുത്തൻവേലിക്കര ക്ഷീരവികസന സംഘത്തിന്റെ പ്രസിഡന്റായി സേവനം പൂർത്തിയാക്കിയ ഡേവിസ് പനക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു.